ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വിൻക പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. വിൻക പ്ലാന്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഉഷമലരി അല്ലെങ്കിൽ നിത്യകല്യാണി എന്ന് പറയുന്നതായിരിക്കും ഒരു മിക്കവർക്കും പരിചയമുള്ള പേര്. നിറച്ചും പൂക്കളുള്ള ഗാർഡൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഈ വിൻക പ്ലാന്റ്. മാത്രമല്ല, ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അധികം കളക്ഷനൊന്നും വേണ്ട. ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് കളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഞാൻ ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർഫുൾ ഫ്ലവേഴ്സിനെ പ്ലാന്റിനെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. ഇനി എങ്ങനെയാണ് ഒരു പ്ലാന്റിൽ നിന്നും ഡിഫറെൻറ്റ് കളർഫുൾ ഫ്ലവേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ആദ്യം ഈ കാണുന്ന ഈ ഫ്ലവറിൻ്റെ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ സാധാരണ ചെടി കേട്ടോ. ഈ കളറാണ് നമ്മൾ എവിടെയും കണ്ടുവരാറുള്ളത്. ഇത് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിതിങ്ങനെ കൂട്ടി നട്ടേക്കുകയാണ്. എന്നിട്ട് ഇത് ഒത്തിരി പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ പോയി വേറെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് ഡിഫറെൻറ്റ് ഷെയ്ഡ് ഉള്ളതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടായി വന്നതാണ്. ഇനി ഈ പ്ലാന്റിൻ്റെ സീഡ് എങ്ങനെയാണ് നമുക്ക് കളക്ട് ചെയ്ത് വെക്കുക എന്ന കാര്യം ഞാൻ കാട്ടിത്തരാം. ഈ പ്ലാന്റിൻ്റെ സൈഡിലായിട്ട് ഇതേ ഇതുപോലെ പച്ച കളറിൽ ഒത്തിരി മുട്ടുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ കേട്ടോ. അതാണ് ഇതിൻ്റെ സീഡായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സീഡ് ഉണ്ടാവും. നമുക്കത് സൂക്ഷിച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് പ്ലാന്റ് നഷ്ടപ്പെട്ടു പോവില്ല. അതുപോലെ എല്ലാത്തിൻ്റെയും ഉണ്ടാവും. ഇപ്പോൾ ഈ പ്ലാന്റിലും ഞാൻ കാട്ടിത്തരാം. അതിൻ്റെ സൈഡിൽ ഒത്തിരി ഉണ്ടോ, ഇഷ്ടംപോലെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കണ്ടോ, ഇഷ്ടംപോലെ വിത്തിന് പറ്റിയ പാകമായിട്ടുള്ള എടുക്കാൻ പറ്റിയതുണ്ട്. അപ്പം നമുക്കത് പൊട്ടിച്ചെടുത്ത് വെക്കാം. ഈ പ്ലാന്റ് കൂടുതലും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് സമ്മർ ടൈമാണ് കേട്ടോ. കാരണം റെയിനി സീസണൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവ് തല്ലിപ്പോവും. അപ്പോൾ ആ ഭംഗിയൊക്കെ പോവും. നമുക്കങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചീഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഈ സമ്മർ സീസണിൽ ഇതുപോലെ നട്ട് നല്ല ഭംഗിക്ക് നിൽക്കുമ്പോൾ ആ റെയിനി സീസൺ ആവാറാകുമ്പോൾ അതിൽ ഈ സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ സീഡ് കളക്ട് ചെയ്തിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് റെയിനി സീസണൊക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും ഒരു സമ്മറിൻ്റെ ഇത് വന്നു കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊന്നും നഷ്ടപ്പെട്ടു പോവുകയുമില്ല. നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡൊക്കെ ഏതൊക്കെയാണ് നോക്കാം. അതിപ്പോൾ ആദ്യം വന്ന കളർ ഇതാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. നല്ല തിക്കായിട്ടുള്ള അതിൻ്റെ ഇതളൊക്കെയാണ് നല്ല ഭംഗി. ഇത് വൈറ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. നല്ല ഭംഗിയുണ്ട്. വൈറ്റ് കളേഴ്സ് ആ പിങ്ക് കളറിൽ വന്നേക്കാണ്, നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു കളറാണ് നമ്മൾ നേരത്തെ കണ്ടത്, നല്ല ഭംഗിയുണ്ട് ഈ ഷെയ്ഡും. ആ കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡൊക്കെ അതുമ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കി, ഇവിടെ ഒരു പ്ലാന്റുമ്പോൾ രണ്ട് ടൈപ്പ് ഫ്ലവറാണ് ഉണ്ടായിരിക്കണം കേട്ടോ. ഇതും അതിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്, ഇത് കുറച്ച് നേരത്തെ കണ്ട റെഡിൻ്റെ ലൈറ്റ് ഷെയ്ഡ്. അങ്ങനെ ഷെയ്ഡ് കൂടിയും കുറഞ്ഞുള്ള ഇഷ്ടംപോലെ ഡിഫറെൻ്റ് ടൈപ്പ്സ് വരും കേട്ടോ. അതിങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ റോസാപ്പൂ പോലെ ഇങ്ങനെ മൂന്നാലെണ്ണമൊക്കെ ഇതുപോലെ ഉണ്ടാവും. ഒരുമിച്ച് വിരിഞ്ഞിരിക്കുകയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ കൂട്ടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ, ഇതിങ്ങനെ കൂട്ടി നട്ട് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കളേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം കേട്ടോ. എൻ്റെ ഷെയ്ഡ് മാറി മാറി വരും, നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്ത് ഇതിമെന്ന് എടുത്തിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ പാകാറ്. ഈ റൗണ്ട് പോലെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇട്ട് പാകാറ്. കാരണം അപ്പോൾ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കണ്ട് ഇഷ്ടംപോലെ തൈകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇഷ്ടംപോലെ പുതിയതായിട്ട് വരുന്നുണ്ട്.